പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ഇല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെന്ന് നേരെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത്. ബസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ, അതിന്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMഉം BJPയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSന്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJPയും CPMഉം ആയിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചു, അദ്ദേഹം പറഞ്ഞു പല മുഖ്യമന്ത്രിമാരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കേസുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകമായ ഒരു പ്രിവിലേജാണ് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചത്. അതിനു പകരം ഒരു LDF MLA കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നും കൊടുത്താൽ അപ്പോൾ മറുപടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റല്ലേ? ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഇത് ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. എന്തായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം എന്തായിരുന്നു? അതൊരു ഉദ്യോഗസ്ഥൻ അല്ലേ, അഴിഞ്ഞാടിയതാണ്, അയാൾ അലങ്കോലപ്പെടുത്തിയതാണ്, അയാൾ അവിടെ നിന്നും മാറ്റി. അയാൾ ഈ അലങ്കോലം മുഴുവൻ ഉണ്ടാക്കുമ്പോൾ ആ തൃശ്ശൂരിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള AD GP അവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇടപെടൂലേ? സാധാരണ തൃശ്ശൂർ പൂരത്തിന് AD GP ലോ ആൻഡ് ഓർഡറും IG കമ്മീഷണറും എല്ലാം നിൽക്കും. അല്ല, ഏറ്റവും അവിടെ നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ അടക്കമുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നത്. ഇത് സംബന്ധിച്ച് പൂരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാനും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പൂരത്തിന് മുമ്പ്, അതിലെ AD GP ഉണ്ടായിരുന്നല്ലോ. അപ്പൊ AD GP സ്ഥലത്തുണ്ടായിരുന്ന അന്നാണ് തൃശ്ശൂരിൽ ഈ മുഴുവൻ സമയവും അദ്ദേഹം ഉള്ള സമയത്താണ് ഒരു കമ്മീഷണർ എങ്ങനെ അലങ്കോലപ്പെടുത്തുന്നത്. അപ്പൊ കമ്മീഷണർക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അത് ചോദ്യം ചെയ്യില്ലേ? ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. പൂരം കലക്കിയതാണ്, പോലീസിനെ കൊണ്ട് പൂരം കലക്കിച്ചതാണ് CPM BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഒരു സംശയമില്ല. ഇപ്പൊ VS സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ പൂരം കലക്കിയതിന്റെ ഇരയാണ് VS സുനിൽകുമാർ എന്ന്. അതിന്റെ അർത്ഥം എന്താ? പൂരം കലക്കിയത് കൊണ്ടാണ് അദ്ദേഹം തോറ്റത്, പൂരം കലക്കിയത് കൊണ്ടാണ് അവിടെ BJP ജയിച്ചത്. അവിടെ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു BJP ചെയ്ത ചെയ്ത് എന്താ? BJP ജയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും വാദം വരാതെ നമുക്ക് ക്ലാസ് എടുക്കുന്ന BJPക്കാർ ജയിക്കാൻ വേണ്ടി പൂരം എന്ന് ഉത്സവമല്ല, കുറെ അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ, ആ ഉത്സവം കലക്കിയല്ലോ BJP. അപ്പൊ ഇവരെന്തൊരു ഈ ഭൂരിപക്ഷത്തെ ഇവർ കബളിപ്പിക്കുകയല്ലേ, ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ? CPMഒ ന്യൂനപക്ഷ പ്രേമം നടിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ BJPയുമായി ബന്ധമുണ്ടാക്കി പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവൃതരാവുകയാണ്, അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ്. ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം. ഞങ്ങളെപ്പോഴും ഇവരെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, ഇവർ തീവ്ര വലതുപക്ഷ സമീപനമാണ്, അതാണ് ഇപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ ഒന്നുമില്ല. ഇപ്പോ അത് എന്തൊക്കെ പറഞ്ഞത് ഉണ്ടയില്ല വേടിയാണ്, അതാണ് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയുള്ളു. സത്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതാണ് ഇതിന്റെ പുറകിൽ നടന്നിരുന്ന നാട്. താങ്കൾക്ക് വേണ്ടിയിട്ടാണ് AD GP കണ്ടതെന്നും അതുപോലെ തന്നെ പുനർജനി കേസും ED അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ എന്നൊരു, ഞാൻ അതിനൊക്കെ മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിലെ പരാതിക്കാരനെ 3 പ്രാവശ്യം വിളിപ്പിച്ചില്ലേ? ആ പരാതിക്കാരുടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ? ED ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് തന്നിട്ടുണ്ടല്ലോ, അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി അൻമറ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു, 150 കോടി രൂപ ഞാൻ മറ്റേ മീൻമണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ, അൻവർ ഒരു പരാതി ED കൂടി കൊടുത്തു, അതും ED അന്വേഷിച്ചോട്ടെ. ഇത് മാത്രം ഇത് അന്വേഷിക്കുന്നുണ്ട് ED.
അതുകൂടി അന്വേഷിച്ചുണ്ട്. 150 കോടിയുടെ ആരോപണം കൂടി ഇ ഡി അന്വേഷിച്ചുണ്ട്. പിന്നെ എ ഡി ജി പി അതിന്റെ ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ്. പിണറായി വിജയന്റെ കോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളെ എനിക്ക് വേണ്ടിയിട്ട് വിട്ടെങ്കിൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല, കസേരയിലിരിക്കുക എന്നാണ് അൻവർ പറഞ്ഞതിന്റെ അർത്ഥം. ആണോ? ഞാൻ ഇതിനൊക്കെ മറുപടി പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി? അത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ പി ശശിയും അതുപോലെ അജിത് കുമാർ. അവര് രണ്ടുപേരും അവിടെ നിലനിന്നുകൊണ്ട് അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിന് ആദ്യം എതിർത്താരാ? ഈ അന്വേഷണം പ്രഹസനമായി, എന്തു പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാ ആദ്യം? ഈ അജിത് കുമാറിനെയും പി ശശി അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പൊ ഭയങ്കര സംഭവം ഉണ്ടാക്കുന്നു. ഒരു പോക്ക് പോയി ഒന്ന് വർഷം ഇപ്പൊ പാർട്ടി എന്താ പറഞ്ഞത്? ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപവും ഇല്ല അല്ലേ? അൻവർ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ മറ്റത് അന്വേഷിക്കുന്നുണ്ട് ഡി ജി പി എന്നല്ലേ ഇപ്പൊ പാർട്ടി പറയണം. ഒരാൾക്കും ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല, ഒരു പാർട്ടിക്കും ഒരു റോളും ഇല്ല. പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം ഉണ്ട്, അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ്. ആ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടിയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട്. അതാണ്, അതെല്ലാം കൂടി കൊണ്ടാണ് സി പി എമ്മിലെ കൊട്ടാര വിപ്ലവം നടക്കുന്നത്. മനസ്സിലായല്ലോ? അതെല്ലാം കൊണ്ട്. അതാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു. ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചപ്പോഴും ഉപജാപക സംഘത്തിലെ പേര് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പേര് സമയത്ത് പുറത്തു വരുമെന്ന. ഇപ്പൊ രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ. ഇപ്പൊ മൂന്നാമത് ഒരാൾ കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട്, മന്ത്രിസഭയിലെ ഒരാൾ. ആർ എസ് എസിന്റെ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനത്തിന് പോയത് ആരുടെ അടുത്താ? ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ അടുത്ത് സ്വകാര്യ സന്ദർശനം. എന്താ വല്ല ഞാൻ പറയുന്നില്ല, അവർ തമ്മിൽ ചർച്ച ചെയ്യാൻ, എന്ത് ചർച്ച ചെയ്യാനാണ്? സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി. ഇനി വേണമെങ്കിൽ ഇപ്പോൾ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അതാണല്ലോ ഇപ്പോൾ ഒരു വാദം പുറത്തു പറയുന്നത്. മുഖ്യമന്ത്രി ഇതുവരെ വാദിറന്നിട്ടില്ല. വാദത്തിന് സമ്മതിക്കുക, മുഖ്യമന്ത്രി പറഞ്ഞു വിട്ട് വാദത്തിന് കേട്ടോ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിന് സമ്മതിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ, തൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി, അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർചിന്ത വേണം, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല, അതിന് പുനർ വിചാരം വേണം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവാണ് ഈ ഹൊസബലെ. അയാളെ തൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ. മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടതെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ, ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ. എന്നിട്ടൊരു വിശദീകരണം ചോദിച്ചോ, ഒരു നടപടി എടുത്തോ? നടപടി എടുക്കണ്ടേ? മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയി ഈ ഹൊസബലെ കണ്ടത്, സ്വകാര്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ, തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ, അത് പരിഹരിക്കാനാണ് പോയതെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ളൊരു വിശദീകരണം ഈ മുഖ്യമന്ത്രി ചോദിച്ചോ? ഞാൻ വാദത്തിലാണ് പറഞ്ഞത്, വാദത്തിന് സമ്മതിച്ചാൽ. മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞല്ലോ, അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിൽ അധികമായല്ലോ. അപ്പോഴും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇവിടെ തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പം ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ്. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലല്ല, ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് സി പി എമ്മിന് ഗോവിന്ദന് വേണ്ടിയിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞത്. ഞാൻ സി പി എമ്മിനെ അല്ലല്ലോ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഗോവിന്ദനൊക്കെ എന്ത് കാര്യം, വല്ല കാര്യം ഉണ്ടോ അവിടെ? ഒരു കാര്യമില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ വേണ്ടികളാക്കുകയാണ്, ഈ ആർ എസ് എസ് നേതാക്കൾ ഹോട്ടലുകളിൽ താമസിക്കാറില്ല എന്നാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് രസികേന്ദ്രൻ പറയുന്നത്. ഇതിപ്പോ കണ്ടെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചല്ലോ, എ ഡി ജി പി വരെ സ്ഥിരീകരിച്ചല്ലോ. ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കില്ലാത്ത ആത്മാർത്ഥതയോടുകൂടി സുരേന്ദ്രൻ വന്ന് പറഞ്ഞതിന്, ഓൻ്റെ കള്ളപ്പണ കേസ് കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിൻ്റെ നന്ദി പറയാണ് പിണറായി വിജയന്. പിണറായി വിജയന് വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ സംസാരിക്കുന്നത്. കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തല്ലോ, കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്ത് കൊടുത്തല്ലോ. ഫോൺ എങ്ങോട്ടാണ് വിളിച്ചത്? കുഴൽപ്പണത്തിൽ പിടിച്ച ആളല്ലേ ഫോൺ എങ്ങോട്ടാണ് വിളിച്ചത്? ആരുടെ അടുത്തേക്ക് വിളിച്ചത്? ആരുടെ നമ്പറിലേക്ക് വിളിച്ചത്? എന്നിട്ട് ആളെ പ്രതിയാക്കാതെ രക്ഷപ്പെടുത്തി കൊടുത്തതിൻ്റെ
നന്ദി പ്രകടനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയല്ല, ആ അത് നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ അന്വേഷിച്ചോ. ഒരു പോലീസിനെ നിയന്ത്രിക്കുക, ഇപ്പൊ ഭരണത്തിന്റെ നിയന്ത്രണം കൂടി അവരുടെ കയ്യിലേക്കായി. പോലീസിനെ മാത്രമല്ല, ഭരണത്തെ കൂടി നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക സംഘമായി. ഭരണത്തെ കൂടി ഉപജാപക സംഘം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഭരണത്തിലെ കാര്യമായിട്ടുള്ള റോളില്ല എന്നല്ല അതിന്റെ അർത്ഥം. ആ ഉപജാപക സംഘത്തിന് പുള്ളി വിട്ടുകൊടുത്തിരിക്കുകയാണല്ല. കഴിഞ്ഞ ഭരണത്തില് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറായിരുന്നു, അമിതാധികാരങ്ങളുള്ള ഒരാൾ, എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അവസാനം അയാൾ ജയിലിൽ പോയില്ലേ, ജയിലിൽ പോയല്ലേ അവസാനം? ശരിക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ജയിലിൽ പോയത് മുഖ്യമന്ത്രി, സീനിയർ IAS ഉദ്യോഗസ്ഥൻ. ഇവർക്കെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണവും സ്വർണം പൊട്ടിക്കൽ ആരോപണവും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടത്തി എന്നുള്ള ആരോപണമൊക്കെ, എന്തൊരു ആരോപണം! അതല്ലല്ലോ, UDF വോട്ട് കുറെ വോട്ട്, ഞാനത് അസംബ്ലി പറയല്ലോ, UDF കുറെ വോട്ട് LDF പോയത്. കുറെ ന്യൂനപക്ഷ വോട്ടുകൾ LDF വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ LDF പോയി. അതിന്റെ ഗുണം സുനിൽകുമാറിന് കിട്ടാതെ പോയത്, ശരിക്ക് സുനിൽകുമാർ ജയിച്ചു പോകണ്ടാണ് അതിൻ്റെ അകത്ത്, കിട്ടാതെ പോയത് CPM വോട്ട് ഒഴുക്കായിരുന്നു BJP ധാരണ പ്രകാരം. മാത്രമല്ല വലിയൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി അവിടെ, അതിന്റെ ഗുണഭോക്താവ് BJP ആണ്. അത് തന്നെയാണ് VS സുനിൽകുമാർ പറഞ്ഞത്, പൂരം കലക്കിയതിന്റെ ഇരയാണ് താനെന്ന് VS സുനിൽകുമാറിന്റെ മറുപടിയാണ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിപ്ലൈ. പൂരം കലക്കിയതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ കാര്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതൊക്കെ പറയണ ആരാണ്? അല്ല അതൊക്കെ വന്നോളൂ, നിങ്ങൾ തന്നെ അന്വേഷിച്ചോ ആരാണ്. എനിക്ക് മനസ്സിലായില്ല. അത് കൃത്യമല്ല, ഞങ്ങളെന്ന് ആക്ഷേപം ഉന്നയിച്ചല്ല, പേര് പറഞ്ഞില്ല. പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്, കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് അവര് രക്ഷപ്പെട്ടത്. അന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കോവിഡ് കാലത്ത് അവർ അരൂരിലൊരു സ്ഥലത്ത് പോയല്ലോ. വരുന്ന വഴിക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ സ്ഥലത്തല്ലേ ഒരാളെ അല്ലേ അരൂര് താമസ സൗകര്യം ഒരുക്കിയത്? അതൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാണ് അരൂര് താമസ സൗകര്യം ഒരുക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ആള്, മുഖ്യമന്ത്രി ഇന്ന് ടിഷ്യൂ പേപ്പറിൽ എടുത്തു കൊടുത്താലേ അതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരുമെന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ ആള് അല്ലേ. ജയിലിൽ പോയില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ? ജയിലിൽ പോയല്ലോ. അത് അതേ എന്നിട്ടും പഠിക്കാതെ വീണ്ടും ആ ഓഫീസിലെ അമിതാധികാര ശക്തികൾ പ്രവർത്തിക്കുകയാണ്. IG ലക്ഷ്മണ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറഞ്ഞിരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ അതീത ശക്തികൾ പ്രവർത്തിക്കുകയാണ് എന്നാണ് കൊടുത്തത്. ഒരു IG അഫിഡവിറ്റ് കൊടുത്താണ് ഹൈക്കോടതിയിൽ ഇല്ലേ, പിന്നെ പേടിപ്പിച്ചപ്പോൾ അത് പിന്മാറി. പക്ഷെ കൊടുത്ത അഫിഡവിറ്റ് നിങ്ങളുടെ ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരിൽ ഇല്ലേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമിതാധികാര ശക്തികൾ ഭരണഘടനാ അതീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. IG ഒരു IG അഫിഡവിറ്റ് കൊടുത്താ എന്താ നടക്കുന്നത്? മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു അംഗം കൂടി ഉണ്ടെന്നുള്ള ഒരു ആരോപണം പുതിയതായി VD സതീശൻ ഉന്നയിക്കുകയാണ്. AD GP RSS നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച അദ്ദേഹം തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ സാധൂകരിക്കപ്പെടുന്നുവെന്നും VD സതീശൻ പറയുന്നു. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേള.